നമസ്തേ. പിന്നെ കുട്ടികളെ, നിങ്ങൾ രാവിലെ എണീറ്റാൽ എന്തൊക്കെ ചെയ്യാറ്? ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അതിനു മുൻപേ ചേച്ചി പറയുന്ന പ്രാതസ്മരണ ചൊല്ലാറുണ്ടോ? ഭൂമിദേവിയെ വന്ദിക്കാറുണ്ടോ? ഇതൊക്കെ ദിവസവും ചെയ്യണം. ചേച്ചി പറഞ്ഞ ആഴ്ച മാത്രമല്ല, ഇതൊക്കെ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആരോഗ്യശീലങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. നഖം കൃത്യമായ സമയത്ത് വെട്ടണം. കാലിലെ നഖവും കയ്യിലെ നഖവും വെട്ടണം. അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കണം. കുളി കഴിഞ്ഞാൽ മുടി ചീകണം, ചന്ദനം ധരിക്കണം, പ്രാർത്ഥന നടത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മോറൽ കാര്യങ്ങളിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, മോറലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഡെയിലി നിങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിദ്യാലയത്തിൽ വന്ന ചേച്ചി എന്താ ചെയ്യാറ്? എല്ലാ ആഴ്ചയും നിങ്ങളുടെ വിരൽ നോക്കും, മുടി നോക്കും, മുടിയിൽ എണ്ണ ഉണ്ടോ നോക്കും. എണ്ണ തേക്കാത്ത കുട്ടികളെ ചേച്ചി പറയാറുണ്ട്, അവരോട് എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറയാറുണ്ട്. ഇല്ലെങ്കിൽ കണ്ണിന് കേടാണ്, വലുതാകുമ്പോഴേക്ക് കണ്ണിന് കാഴ്ച കുറയുമെന്ന് പറയാറുണ്ട്. മുടി വല്ലാതെ വളർത്തി നീട്ടി വളർത്തുന്നവരോട് മുടി പാകത്തിന് വെട്ടാൻ വേണ്ടി ചേച്ചി ഉപദേശിക്കാറുണ്ട്. ഒക്കെ നിങ്ങൾ അനുസരിക്കാറുമുണ്ട്. ഇപ്പം ചേച്ചിക്ക് നിങ്ങളെന്നും കാണുന്നില്ല. അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അത് കറക്റ്റ് സമയത്ത് മുടി വെട്ടാറാകുമ്പോൾ വെട്ടണം. വിരലിലെ നഖം നിങ്ങൾ വെട്ടണം. അതിനൊക്കെ നിങ്ങൾക്കായിരിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തനിയെ ചെയ്യാൻ ശീലിക്കണം. അതുപോലെ തന്നെ കുളി നിർബന്ധമാണ്. രാവിലെയും വൈകുന്നേരവും കുളിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ്, പുറത്തേക്ക് പോകരുത്, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കരുത്, പുറത്തുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കമൊന്നും വേണ്ട. വീട്ടിലുള്ള ഭക്ഷണം ചൂടോടുകൂടി ഭക്ഷിക്കണം. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ ആരോഗ്യശീലങ്ങളാണ് അല്ലേ? വേണ്ട ഭക്ഷണമേ വിളമ്പാവൂ. വിളമ്പിയ ഭക്ഷണം മുഴുവനും കഴിക്കണം. നിലത്ത് ഭക്ഷണം കളയാൻ പാടില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ അത് കൈ കഴുകാൻ പോകുമ്പോൾ പെറുക്കിക്കൊണ്ടേയിട്ട് കളയണം. അവനവൻ്റെ പാത്രം അവനാൻ കഴുകി വെക്കണം. ഭക്ഷണം കഴിച്ച സ്ഥലം വൃത്തിയാക്കണം. ഇതൊക്കെ നിങ്ങൾ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങളാണ്. ചെറുപ്പത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇതൊരിക്കലും മറക്കില്ല. നമ്മൾക്കത് ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്തു തരും. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറുതാവുമ്പോൾ തന്നെ ശീലിക്കണം. അമ്മമാരെ അതിനൊന്നും ബുദ്ധിമുട്ടിക്കരുത്. മുതിർന്നവരെ ബഹുമാനിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച പറയാനുള്ളത്. പിന്നെ ഏതാണ് പുതിയ സുഭാഷിതം? കഴിഞ്ഞ സുഭാഷിതം എല്ലാവരും പഠിച്ചു. ഇത് ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട ഒരു സുഭാഷിതമാണ്. ചേച്ചി പറഞ്ഞത് ഗുരുവിനെ കുറിച്ചുള്ള ഒരു സുഭാഷിതമാണ് ചേച്ചി പറഞ്ഞു തരുന്നത്. ചേച്ചി ചൊല്ലിത്തരാം, നിങ്ങൾ അതുപോലെ ചൊല്ലണം. പഠിക്കേണ്ട ദിവസം ഏതാണെന്ന് ചേച്ചി പറയാം. അന്നേ ദിവസം പഠിച്ചിട്ട് ചൊല്ലിയിടുകയും വേണം ട്ടോ. യഥാഘനൻ ഖനിത്രേണ നരോ വാര്യാധിഗതി തഥാ ഗുരുഗതാം വിദ്യ ശുശ്രൂഷൂരധിഗതി. സാരം: മൺവെട്ടി കൊണ്ട് കുഴിക്കുമ്പോൾ വെള്ളം ലഭിക്കുന്നത് പോലെ ഗുരു ശുശ്രൂഷ കൊണ്ട് ഗുരുവിങ്കലുള്ള വിദ്യ ശിഷ്യന് ലഭിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ചൊല്ലിത്തരാം. യഥാഘനൻ ഖനിത്രേണ നരോ വാര്യാധിഗതി തഥാ ഗുരുഗതാം വിദ്യ ശുശ്രൂഷൂരധിഗതി. ഇത് ചേച്ചി എഴുതിയിടാട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് അമൃതവചനം എന്ന് നിങ്ങൾക്കറിയുമോ? പുതിയ അത് ഗുരുവിനെ കുറിച്ചുള്ള ഒരു അമൃതവചനം തന്നെ ആയിക്കോട്ടെ. അധ്യാപകൻ്റെ ജീവിതം തന്നെയാണ് വിദ്യാർത്ഥിയുടെ ആദ്യ പാഠപുസ്തകം. അധ്യാപകൻ്റെ ജീവിതം തന്നെയാണ് വിദ്യാർത്ഥിയുടെ ആദ്യ പാഠപുസ്തകം. ഇതാരാ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപക ദിനത്തിന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് കൊണ്ടാടുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ വരികളാണ്, അധ്യാപകൻ്റെ ജീവിതം തന്നെയാണ് വിദ്യാർത്ഥിയുടെ ആദ്യ പാഠപുസ്തകം. ഇതാണ് അമൃതവചനം. ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം. ഇനി എന്നാണോ സുഭാഷിതവും ഭഗവത്ഗീതയും ഒക്കെ ചൊല്ലേണ്ടത് എന്നുള്ളത് ചേച്ചി എഴുതിയിടാം. ഓരോ ക്ലാസ്സിലും കേട്ടു. ശരി, നമസ്തേ.